ലൈഫിൽ പേടി എന്ന് പറയുന്ന വാക്കില്ല, അത് ആര് വന്നാലും ഒരു അനൗത്തം വന്നാലും പേടിക്കാണ്ടല്ലേ. അതൊക്കെ മനസ്സിന്റെ കട്ടിയല്ലേ. അച്ഛനെങ്ങനെ വീട്ടിൽ? അച്ഛനും നമ്മുടെ പോലെയൊക്കെ തന്നെ. അതല്ലേ അച്ഛന്റെ ഒരു ഇതായിരിക്കും. അച്ഛൻ അച്ഛൻ ജോയിന്റ് അടിക്കൂല, അച്ഛനുള്ള ഈ ബീഡി കട്ടൻ ചെയ്യും. ഒത്തിരി എത്ര നാളായി ശരിക്കും ജോയിന്റ് ചെയ്ത് തുടങ്ങിയിട്ട്? കഥയൊക്കെ പറയുമ്പോ 11-ാമത്തെ വയസ്സിലടി. 11-ാമത്തെ വയസ്സ്? അങ്ങനെ അവിടെ നിന്ന് ഇതിനോട് ഇഷ്ടം തോന്നുന്നേ? ഇഷ്ടമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്, ഇറ്റ്സ് എ ഹെൽപ്പ് പീപ്പിൾ. അതൊരു മരുന്നാണ്, എല്ലാ അസുഖത്തിനുള്ള ഒരു മരുന്നാണ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം മച്ചാൻ ഇപ്പം ജോയിൻ്റ് അടിക്കുന്നു, മച്ചാൻ്റെ ലൈഫിൽ ഇഷ്ടമുള്ളൊരു കാര്യം, ഓക്കെ. അപ്പം ആ കുട്ടിയുടെ ആ കേസ് എടുക്കുമ്പം ആ കുട്ടിയെ അടിക്കാൻ പ്രേരിപ്പിക്കുമല്ലായിരുന്നോ മച്ചാൻ? അവക്ക് ആ 17-ാമത്തെ വയസ്സിൽ ഓൾറെഡി 5 കേസ് ഉണ്ട്, ജയിലിലാണ്. 3 കിലോ 4 കിലോ ഉണ്ട്. ഞാൻ ഇതുവരെ ഒരു കിലോയുടെ കഞ്ചാവ് പോലും വിറ്റിട്ടില്ല കൂട്ടുകാരാ. അത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടോ വീഡിയോയില്? മുള വിൽക്കാൻ പോവല്ലേ. ആ പഠിച്ചോ നീ, അതൊരു മരുന്നാണ്, അതൊരു വെജിറ്റബിൾ ആണ്. ചീരയൊക്കെ എല്ലാവർക്കും എല്ലാ ദിവസവും തിന്നണതിന് കുഴപ്പമില്ലല്ലോ. ചീര കഴിച്ചാൽ ഇത്രയും പെരുപ്പ് കയറത്തില്ലല്ലോ. കയറോ ഞാൻ ചെയ്യട്ടെ? ആ കട്ടൻ ചായ ഇല്ലേ, നല്ല സ്ട്രോങ് കട്ടൻ ചായ വെളുപ്പിനോടത്ത് അടിക്കുമെന്ന്. അപ്പൊ കിട്ടുമെങ്കിൽ ഓ, നമ്മൾ ഈ അടിക്കുന്ന സ്റ്റഫിന്റെ എഫക്റ്റ് ഒക്കെ കട്ടൻ ചായക്ക് വരുമോ? അത് സ്റ്റഫിന്റെ എഫക്റ്റ്, ദാറ്റ്സ് എ ഹോളി പ്ലാൻ, ദാറ്റ്സ് വൈ. നിങ്ങൾ അതിനൊരു ലഹരിയായിട്ട് കാണല്ലേ കൂട്ടുകാരാ. പ്രകൃതിയിലൊന്നും, ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഈ നൂറ്റാണ്ടിലാണ് പരമശിവൻ ജീവിച്ചിരുന്നത് വെച്ചെങ്കിൽ പരമശിവനെ നിങ്ങൾ പിടിച്ച് ജയിലിലിടോല NDPS കേസിന് ചുമത്തിയിട്ട്? കാരണം പരമശിവൻ 24 മണിക്കൂറും ബോച്ചിൻ്റെ അടക്കലാണ്. ഏതെങ്കിലും ദൈവം ഡ്രഗ് ഉപയോഗിക്കോ? അങ്ങനെ ഒരു ദൈവം ഇപ്പൊ നിലവിലില്ലല്ലോ. പരമശിവൻ, പരമശിവൻ ഇപ്പൊ ഉണ്ടേൽ ആ ദൈവത്തെ നിങ്ങൾ ജയിലിലിടും. പിന്നെ നിങ്ങളുടെ ഈ സമൂഹം ജയിലിൽ പിടിച്ചിടും NDPS കേസിന് ചുമത്തിയിട്ട്. കഞ്ചാവ് കഴിച്ചു, കഞ്ചാവ് കയ്യിൽ വെച്ചതിനൊന്നും പറഞ്ഞു. ഏതെങ്കിലും ദൈവം ഡ്രഗ് ഉപയോഗിക്കോ? ഇല്ല ഇല്ല. വൈ ഹി യൂസ് ദാറ്റ്? ബിക്കോസ് ഇറ്റ്സ് എ വെജിറ്റബിൾ, ദാറ്റ്സ് വൈ. ഭൂമിയിൽ വിത്ത് വീണുമ്പോൾ മുളച്ചോനൊരു ചെടിയാണ്. നമ്മളപ്പോ സീക്രട്ട് ഏജന്റിന്റെ കാര്യം പറഞ്ഞു. ആ അപ്പൊ ആക്ക് കൊടുക്കാനുള്ള ഒരു റിപ്ലൈ കൊടുക്കുകയും ചെയ്തു ക്യാമറയ്ക്ക് മുന്നേ. അത്രയേ ഉള്ളൂ. അതുപോലെ നോവിച്ച ആരെയും സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ടോ? കുറേണ്ട്. നമ്മുടെ ആറാട്ടണ്ണനെ പറ്റി എന്തോ അഭിപ്രായം? പുള്ളി പുള്ളിയുടെ വൈബിൽ പോണു, എനിക്കങ്ങനെ ആരെ കുറിച്ചൊരു അഭിപ്രായമില്ല. എല്ലാരും അവരവരുടെ വൈബില്. പിന്നെ നമ്മളെ ആരെയും ചൊറിയാൻ വന്ന നമ്മൾ കേറി. എനിക്ക് അഭിപ്രായം ഉള്ളത് ഇങ്ങനത്തെ ഈ സീക്രട്ട് ഏജന്റ് ഇങ്ങനത്തെ അങ്ങനത്തെ ഊളകളോടാണ് എനിക്ക് അഭിപ്രായമുള്ളത്. എന്തിനൊന്ന് മറ്റുള്ളവൻ്റെ വേദനയും മറ്റുള്ളവൻ്റെ ജീവിതം വെച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കണ്? ഇവനേലൊക്കെ അന്തസ്സുണ്ടല്ലോ വേശികൾക്ക്, കോൾ ഗേൾസിന് ഇവനേലൊക്കെ അന്തസ്സുണ്ട്. ആൾക്ക് 400,000 രൂപ കിട്ടുന്നേ, 400,000 രൂപ മാസം യൂട്യൂബിൽ നിന്ന്. ആ ഇങ്ങനെ ചരഞ്ഞിട്ട് അല്ലേ. പക്ഷെ ആള് പറയുന്ന എല്ലാം കാര്യവും അവൻ എന്ത് കാര്യമാണ്? അവനൊക്കെ ഈസ് കുരുട്ട് ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവന് പൈസ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് അറിയാം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവനൊക്കെ ഇങ്ങനെ നടക്കണം. അവനൊക്കെ എങ്ങനെയും നടന്നോട്ടെ. നമ്മുടെ വിക്കി തഗ്ഗിനെ പറ്റി എന്താ പറയുള്ളേ? ഓ, ഈസ് എ ഗുഡ് ഗായ്. ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എൻ്റെ ഒരു സഹോദരനാണ് വിക്കി തഗ്ഗ്. സഹോദരനാണ്. അപ്പം ലാസ്റ്റ് അവനെ മെത്തായിട്ട് പിടിച്ചാൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈസ് എ ഗുഡ് ഗായ്, ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഇപ്പം ആള് പിടിച്ചിട്ട് ഇറങ്ങിയല്ലോ. അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് മീറ്റ് ചെയ്തോ? ഇല്ല, മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്യണം. ഹി റിയലി വോണ്ട് മീറ്റ് മീ. ഭയങ്കര ഇഷ്ടം. ഒരു അനിയനാ വിക്കി തഗ്ഗിനെന്ന മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കണ. എനിക്കൊരു അനിയനെ പോലെയാണ്. ആള് സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് മുമ്പുള്ള ബന്ധമാണോ അതോ സോഷ്യൽ മീഡിയക്കോ ഉള്ള ബന്ധമാണോ വിക്കി തഗ്ഗിനെ? എനിക്ക് സോഷ്യൽ മീഡിയയായിട്ടുള്ള ബന്ധമാണ്, ഇങ്ങനെ പരിചയപ്പെട്ടത്. കാരണം ഞാൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ എന്നെ ഇറക്കാൻ വേണ്ടി കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. അവൻ അപ്പം ആ ടൈമിന് ഇന്ത്യയിലില്ല, ഞാൻ ദുബായിലായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ. എന്തോ ജയിലിൽ എത്ര നാളും കിടന്നു? ഒരാഴ്ച. ഒരാഴ്ച കിടന്നു. ജയിലിൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ട്? അടിപൊളി. 3 നേരം ഭക്ഷണം, 2 നേരം ചായ, കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി, പിന്നെന്ത് വേണം. നമ്മളിങ്ങനത്തെ തെറ്റൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയാൽ അവിടുത്തെ പ്രതികൾ ഇടിക്കൂ എന്നൊക്കെ പറയാം. പിന്നെ അവിടെ കിടക്കണ എല്ലാം മാലാകമാരാണല്ലോ, അവിടെ മാലാകമാരാണല്ലോ കിടക്കണത്. അവിടെ ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് വന്ന ടീമുകളല്ലോ.